അപ്പോൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ഒരു ചെറിയൊരു യു എസ് ബി ബ്ലൂടൂത്ത് മൊഡ്യൂളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ജി സ്റ്റാറിൻ്റെ മൊഡ്യൂളൊക്കെ വെച്ച് നമുക്ക് ഒരേ ഡിസൈൻ തന്നെ വരുന്ന പോകുന്നത് കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ആമസോണിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടത്. ഞാൻ പേഴ്സണലി ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്നത്, അതുകൊണ്ടാണ് ജസ്റ്റ് റിവ്യൂ ചെയ്ത് ചാനലിടാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് ചിലപ്പം പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം, എന്തായാലും ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആമസോണിലെ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആമസോണിലെ യു എസ് ബി മൊഡ്യൂളെന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ റാൻഡമായിട്ട് കയറി വന്നൊരു പ്രൊഡക്റ്റാണ്. കണ്ടപ്പം സംഭവം രസമായിട്ട് തോന്നി, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നോക്കിയത്. പക്ഷേ ഞാൻ എനിക്ക് ഇന്ന് ഡെലിവറി ചെയ്തു, പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ കറൻ്റ്ലി അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. സംഭവം കണ്ടപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി, മൈക്കിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്, ഇപ്പോൾ കരോക്കെ ഓപ്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തു. വില എനിക്ക് തോന്നുന്നു 400+ രൂപയാണ് വിലയായത്. ഞാൻ ഡീറ്റെയിൽസ് നോക്കട്ടെ, 399 രൂപയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതായത് ഏകദേശം 400+ ആണ് ഡെലിവറി ചാർജും കൂടെ ചേർത്തിട്ട് നമുക്ക് ആയിട്ടുള്ളത്. അപ്പോൾ 430 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇൻവോയ്സ് ആണ്. പിന്നെ അങ്ങനെ ബ്രാൻഡോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ജി സ്റ്റാറിൻ്റെ മൊഡ്യൂളോ കിട്ടുന്ന പോലെ ബോക്സിലൊന്നും അല്ല കിട്ടിയത്, ഇങ്ങനെ ജസ്റ്റ് പൊതിഞ്ഞാണ് വന്നത്. ഈ ഒരു സാധനമൊക്കെ ഈ ഒരു പാക്കിങ്ങിൽ പോരെ ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ, കാരണം എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ബോർഡ് കൊടിഞ്ഞുപോയാൽ പിന്നെ തീർന്നു. എന്തായാലും റീഫണ്ട് ഓപ്ഷൻ റീപ്ലേസ്മെൻ്റ് ഓപ്ഷൻ കണ്ടുള്ളൂ തോന്നുന്നു, റീഫണ്ട് ഓപ്ഷനും കണ്ടില്ല. എന്തായാലും കറൻ്റ്ലി അൺഅവൈലബിൾ ആണ്, പ്രോഡക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഇനിയിപ്പം സ്റ്റോക്ക് വരുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് നോക്കാം സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ യു എസ് ബി മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിലൊരു മൈക്ക് സോക്കറ്റ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരു കരോക്കയുടെ ഓപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതാണ് റിമോട്ട്. റിമോട്ട് നമുക്ക് ഫോട്ടോയിൽ കാണിച്ച റിമോട്ടല്ല, പക്ഷേ എങ്കിലും കുഴപ്പമില്ല, മാരകമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിൽ നമുക്ക് ട്രിപ്പിൾ എ ബാറ്ററിയാണ് തോന്നിയിടുന്നത്. ഏകദേശം കുഴപ്പമില്ല, ജസ്റ്റ് കുഴപ്പമില്ലെന്ന് പറയാം. ഈ ഒരു ഭാഗത്തോടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ 5 വോൾട്ടും അതുപോലെ തന്നെ ഗ്രൗണ്ടും അവിടെ കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ ലൈൻ ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ആൻറ്റിനയുടെ ഇതും, ഇവിടെ 12 വോൾട്ട് എന്ന് പറഞ്ഞിരണം ഉണ്ട്, പക്ഷെ നമ്മളെന്തായാലും അവിടെ കൊടുക്കണ്ട. 5 വോൾട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതൊന്ന് കണക്ട് ചെയ്ത് ഫ്രണ്ടിൽ കൂടി നോക്കാം. അപ്പം ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ യു എസ് ബി മെമ്മറി കാർഡ്, മൈക്ക്, പിന്നെ നോർമലി മൊഡ്യൂളിൽ വരുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ IR റിസീവറും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഒരു 2.1 ഒരു സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാലും ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി മുതലേ ഡിസ്പ്ലേ എങ്ങനെയാണെന്നുള്ളതും പിന്നെ മൈക്കിൻ്റെ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റാണ്, ടോപ്പ് ലോഡ് കാസറ്റ് ഡെക്ക് വിത്ത് റെക്കോർഡിംഗ്. ഇതിനകത്ത് 2 മൊഡ്യൂളൊക്കെ വന്ന് റെക്കോർഡിംഗ് ഓപ്ഷൻസ് എല്ലാം വരുന്ന ഒരു അടിപൊളി സെറ്റാണ്. 4 MOSFET ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഇതൊന്നും തന്നെ പണി കഴിഞ്ഞിട്ടുള്ളൊരു സെറ്റല്ല, ജസ്റ്റ് വെച്ച് നോക്കിയതാണ്. ഇതിൽ നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ യു എസ് ബി മൊഡ്യൂളിൻ്റെ കണക്ഷൻ നമുക്ക് ഊരിയിട്ട് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വയറിംഗ് ഒന്നും ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അലക്കുലത്തായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓണായിട്ടുണ്ട്. ഇതിൽ അനൗൺസ്മെൻ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അനൗൺസ്മെൻറ്റ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് മൂഡ് മാറ്റി നോക്കാം. യെസ് ഇതിനകത്ത് അനൗൺസ്മെൻറ്റ് ഉണ്ട്. അപ്പം ജി സ്റ്റാറിൻ്റെ മൊഡ്യൂളിൽ ഇപ്പം 190 രൂപയുടെ ഇതിൽ ഈ ഒരു സെറ്റിലിരിക്കുന്ന തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് അനൗൺസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ഇതിലും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഇതിനകത്ത് പക്ഷേ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് പഴയ മോഡലാണ്. സംഭവം കാണാൻ ഒരു രസമുണ്ട്. നമുക്കെന്തായാലും ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് സൗണ്ട് വളരെ കുറവായിട്ട് തോന്നുന്നു. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സെറ്റ് ഫോണിൽ നിന്നുള്ള സൗണ്ട് കൂട്ടുക, അതേപോലെ തന്നെ ഇതിനകത്ത് മൊഡ്യൂളിലും സൗണ്ട് കൂട്ടാൻ നോക്കുക. അപ്പം ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേയിൽ ഈ പാട്ടിൻ്റെ അനുസരിച്ച് ഒരു ഔട്ട്പുട്ട് ലെവൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കറക്റ്റല്ല, ജസ്റ്റ് വെറുതെ ഇങ്ങനെ കത്തണം തോന്നുന്നു, നല്ല പക്കയല്ല. എങ്കിലും ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് ക്യാമറയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, പേഴ്സണലി കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഇതിനകത്ത് മോഡ് മാറ്റിട്ട് ഇതിനകത്ത് മൈക്കിൻ്റെ മോഡ് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. പക്ഷേ അതിനകത്ത് മോഡിൽ മാറ്റിട്ടൊന്നും കാണുന്നില്ല. മൈക്കൊന്ന് കുത്തി നോക്കാം. ഓക്കെ, മൈക്ക് കുത്തിയിട്ടുണ്ട്. ഓക്കെ, മൈക്കിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഹലോ 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 ഹലോ
മൈക്ക് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നല്ല എക്കോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഡിലേ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഈ മൈക്ക് അത്ര സുഖമുള്ള മൈക്കല്ല, ഭയങ്കര ഡിലേ വരുന്നുണ്ട്. നമുക്ക് വോളിയം എനിക്ക് തോന്നുന്നു റിമോട്ടിലാണെന്ന് തോന്നുന്നു അതിന്റെ മാറ്റുന്നത്. പക്ഷെ റിമോട്ടിൽ അങ്ങനെ എക്കോയുടെ ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. ഹലോ ഹലോ ടെസ്റ്റിംഗ്, ഹലോ 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 ടെസ്റ്റിംഗ് ഹലോ. അപ്പോൾ എന്തായാലും സംഭവം മൈക്കും കരാഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിനകത്തൊരു ഫിക്സഡ് എക്കോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഡീറ്റെയിലായിട്ട് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് എൻകോഡറിൻ്റെ കണക്ഷനോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അവിടെ ഒരു അത് ഓക്സാണ്, ഓക്സിൻ്റെ പോർട്ടാണ് അവിടെ. പിന്നെ ഇവിടെ 12 വോൾട്ടിൻ്റെ ഇത്, അവരവിടെ റെഗുലേറ്ററൈസ് ഒന്നും കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് 12 വോൾട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആൻറ്റിനയുടെ കണക്ഷൻ, എൻകോഡറിൻ്റെ കണക്ഷൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതിനകത്ത് എങ്ങനെ എക്കോ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിലായിട്ടിരുന്ന് നോക്കിയിട്ട് നോക്കാം. റിമോട്ടിൽ എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല, മൊഡ്യൂളും അങ്ങനെയില്ല. എന്തായാലും കുറച്ച് എക്കോയോടുകൂടി നമുക്ക് കരാഓക്കെ ട്രാക്ക് പാടാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു മൊഡ്യൂളിനെ പറ്റിയുള്ള റിവ്യൂ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റ് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. കറൻ്റ്ലി ഇത് സ്റ്റോക്ക് അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിത് ഒരു ചെറിയ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക്, സോറി, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു സെറ്റിലേക്ക് വെക്കാൻ വേണ്ടിയാണ് നമ്മളത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 2.1 ആണ്. അതിൽ നമുക്ക് രണ്ട് സൈഡും പിന്നെ താഴെ ഒരു സബും വരുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെയുള്ള ആ ഒരു മൊഡ്യൂളിനെ പറ്റി പറയാനായിട്ട്, കുഴപ്പമില്ല, ആ സംഭവം ഇഷ്ടപ്പെട്ടു. ആ ഒരു എക്കോയുടെ ഒരു ഓപ്ഷൻ കൂടി കുറയ്ക്കുന്ന എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് പക്കയേനെ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.